ഉഭയകക്ഷി ചർച്ചകളിൽ ഒരിക്കലും സുതാര്യത പുലർത്താത്ത സമീപനമാണ് ചൈനയുടേതെന്ന് തുറന്നു പറഞ്ഞ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യാന്തര നിയമങ്ങളെയും ചർച്ചകളെയും ചൈന ബഹുമാനിക്കുന്നില്ല. അതിർത്തി വിഷയങ്ങളിൽ ഇത് പ്രകടമാണെന്നും ജയശങ്കർ പറഞ്ഞു. സാവോപോളയിൽ നടന്ന സംവാദ പരിപാടിയിലാണ് ഇന്ത്യ ചൈന ബന്ധം വഷളാണെന്ന വിവരം അദ്ദേഹം തുറന്നു പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഉസ്ബെക്കിസ്ഥാനിൽ എസ് സി ഉച്ചകോടിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജയശങ്കറിന്റെ തുറന്നുപറച്ചിൽ ഇന്ത്യയുടെ ഉറച്ച നിലപാടാണ് വ്യക്തമാക്കുന്നത്. 1990s സമാനമായ സൈന്യത്തെ അതിർത്തിയിൽ നിന്ന് പിൻവലിക്കണമെന്ന ഉപേക്ഷിധാരണകളെല്ലാം ചൈന അവഗണിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിർത്തിയിൽ ചൈന നിരന്തരം നടത്തുന്ന നിർമ്മാണങ്ങളെയും സൈനിക പരിശീലനങ്ങളെയും പരാമർശിച്ചാണ് ജയശങ്കർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഗാൽവാൻ വാലിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ചൈന എല്ലാം മറക്കുന്നു. ആ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ചർച്ച ചെയ്യാൻ പോലും ചൈന തയ്യാറല്ലെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്ക് അതിർത്തി വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ല. എന്നാൽ ചൈനയുടെ നയം സൗഹൃദത്തെ അകറ്റുന്ന തരത്തിലാണെന്നും ജയശങ്കർ ആവർത്തിച്ചു. പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയ്ക്ക് പുറമെ ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളുമായും പ്രതിരോധ സഹകരണം ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ചൈനയുടെ അന്തർവാഹിനികൾക്ക് നിലയുറപ്പിക്കാനുള്ള താവളം സജ്ജമാക്കി. ബംഗ്ലാദേശിന് രണ്ട് അന്തർവാഹിനികൾ നൽകിയതിനുള്ള പ്രത്യുപകാരമായാണ് ചൈന അവിടെ താവളം സ്വന്തമാക്കിയത്. മ്യാൻമാറിൽ തങ്ങളുടെ പഴയ അന്തർവാഹിനി അടുത്തിടെ ചൈന മ്യാൻമാറിന് നൽകി. മ്യാൻമാറുമായുള്ള പ്രതിരോധ സഹകരണം ദൃഢമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. തീരരാജ്യമായ കംബോഡിയയിലെ നാവികത്താവളം ഉപയോഗിക്കാൻ ചൈനീസ് സേന രഹസ്യ കരാറുണ്ടാക്കിയെന്ന റിപ്പോർട്ടുകൾ 2019 പുറത്തുവന്നിരുന്നു. കംബോഡിയയിൽ വ്യോമത്താവളം ചൈന നിർമ്മിക്കുന്നതായും സൂചനകളുണ്ട്. ഇന്തോ പസഫിക് സമുദ്ര മേഖലയിലെ നിർണായക വ്യാപാര ഇടനാഴിയായ മലാക്ക കടലിടുക്കിൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് കംബോഡിയയുടെ സഹായത്തോടെ ചൈന നടത്തുന്നത്. ആൻഡമാന്റെ വടക്ക് മ്യാൻമാറിലെ കോക്കോ ദ്വീപിലുള്ള വ്യോമത്താവളത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലും ചൈനയാണെന്ന് സംശയിക്കുന്നു. സമുദ്രമേഖലയിൽ ഇന്ത്യ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള സിഗ്നൽസ് ഇന്റലിജൻസ് സംവിധാനവും കോക്കോയിൽ ചൈന സ്ഥാപിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ഇന്ത്യൻ സമുദ്രത്തിന്റെ അടുത്തിടിൽ ഗവേഷണം നടത്താനെന്ന പേരിൽ ചൈനയുടെ രണ്ട് സർവേ കപ്പലുകൾ ഏതാനും മാസങ്ങൾ മലാക്കയിലൂടെ സഞ്ചരിച്ചിരുന്നു. സേനയുടെ അന്തർവാഹിനികൾക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്താനുള്ള രഹസ്യ ദൗത്യമായിരുന്നു ഇതെന്നും സംശയിക്കുന്നു. ഇതിനു പുറമെയാണ് പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ചൈന നടത്തുന്ന പ്രകോപനങ്ങൾ. ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ പിടിമുറുക്കാൻ ചൈനയ്ക്ക് സാധിക്കുമോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിലെ ഉത്തരം. ചൈനയെ നേരിടാൻ ഇന്ത്യക്ക് പുറമെ US, ഓസ്ട്രേലിയ, ജപ്പാൻ നാവികസേനകളും ഇന്തോ പസഫിക് സമുദ്ര മേഖലകളിൽ സർവ സജ്ജമാണ്. സമുദ്രമേഖല യുദ്ധക്കളമാകുന്ന സാഹചര്യമുണ്ടായാൽ ചൈനയ്ക്കെതിരെ അണിനിരക്കുന്ന രാജ്യങ്ങളുടെ സംയുക്ത കരുത്ത് വളരെ വലുതായിരിക്കും. സമുദ്ര സുരക്ഷ ലക്ഷ്യമിട്ട് 4 രാജ്യങ്ങളും ചേർന്നുള്ള ക്വാഡ് കൂട്ടായ്മ നിലവിലുണ്ട്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏതു തരത്തിലുള്ള പ്രകോപന നീക്കങ്ങളും ഒരേ സമയം പല ദിശകളിൽ നിന്ന് നേരിടാൻ ക്വാഡ് സംഘത്തിന് കഴിയും. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.